അധ്യായം എട്ട് അക്ഷര ബ്രഹ്മയോഗം. അർജുനൻ പറഞ്ഞു, ഹേ പുരുഷോത്തമ ചൊല്ലിത്തരേണമേ, എന്താണു ബ്രഹ്മമീ ആത്മാവതെന്നതും. ഹേ പുരുഷോത്തമ ചൊല്ലിത്തരേണമേ, എന്താണു ബ്രഹ്മമീ ആത്മാവതെന്നതും. ഭൗതികമെന്തു ഫലോദ്ദിഷ്ടകർമ്മവും, ദൈവമെന്നുള്ളതാം വാക്കിന്റെ അർത്ഥവും. ദേഹത്തിനുള്ളിലായുണ്ടെന്നു ചൊല്ലുന്നൊരജ്ഞേശ്വരനെന്നു ചൊല്ലുന്നതാരെയും. ഭക്തിയുതസേവകൻ തൻ മൃത്യുവേളയിൽ എപ്രകാരത്തിലാണ് അങ്ങയെ കാണുന്നതും. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അതീന്ദ്രിയമായിടും നാശമില്ലാത്തൊരേ ആത്മാവു തന്നെ ഈ ബ്രഹ്മമെന്നുള്ളതും. ബ്രഹ്മത്തിൻ ശാശ്വതമാകും സ്വഭാവത്തെയാണെടോ ചൊല്ലുന്നത് അധ്യാത്മാവെന്നതും. ജീവികൾ തന്റെ ഈ ഭൗതിക സൃഷ്ടിക്കതായി ചെയ്യുന്നു ഭൗതിക കർമ്മവും. ദേഹരിൽ ശ്രേഷ്ഠനാം അർജുന സർവദാ മാറുമേ ഭൗതിക പ്രകൃതിയതിഭൂതമേ. അക്കചന്ദ്രൻ സർവദേവരുൾകൊണ്ടതാം ഭഗവാന്റെ വിശ്വമാം രൂപമതിദൈവതം. അതിയജ്ഞമെന്നതീദേഹത്തിലുള്ളതാം ഹൃദയത്തിനുള്ളിലായി വാഴുമീ ഞാനെടോ. അന്ത്യകാലത്തിങ്കലെന്നെ സ്മരിച്ചിട്ടു ദേഹം ത്യജിക്കുന്ന ദേഹിക്കതപ്പോഴേ ഭാവിച്ചിടുന്നിതൻ ഭാവത്തെ ഇന്നതിന്നില്ലൊരു സന്ദേഹമില്ലെന്റെ അർജുന. മരണവേളയിങ്കലാരയോർത്തുകൊണ്ടിരുന്നിടും മായതായ ഭാവമായി ഭവിച്ചിടുന്നു ദേഹിയും. മരണവേളയിങ്കലാരയോർത്തുകൊണ്ടിരുന്നിടും ആയതായ ഭാവമായി ഭവിച്ചിടുന്നു ദേഹിയും. ആയതാകയാലതെന്നെയോർക്ക സർവകാലവും. യുദ്ധവൃത്തിയാണതിന്നു നിന്റെ നിയതകർമ്മവും. നിന്റെ നിയതകർമ്മമൊക്കെ എന്നിലേക്കതാക്കിയിട്ടു നിന്റെ ബുദ്ധി എന്നിലാക്കിടുമ്പോഴെത്തുമെന്നിലും. അന്യവിഷയമായ മാർഗമായതിൽ ഗമിച്ചിടാതെ ധ്യാനഭക്തിയോഗമാരിയായിടുന്ന പാതയിൽ കൂടിയുന്നു തേജസോടെ നിന്റെ മനോബുദ്ധിയാൽ നീ ഇതെന്നെയോർത്തിടുമ്പോഴെത്തിടുന്നിതെന്നിലും. സർവമായിടുന്നതിന്നി അന്തവായിടുന്നൊരി ആദിപുരുഷനായിടുന്ന സർവയജ്ഞമൂർത്തിയെ. അണുവിനെക്കളണുവതായ ചിന്ത്യനായ നല്ലനായി തെളിഞ്ഞിടുന്ന പുരുഷനെയോർക്ക സർവമാത്രയും. മരണവേളയിങ്കലൊട്ടുമിളകിടാത്ത ചിത്തമോടെ യുക്തമായി ഭക്തിയോടെ യോഗനിഷ്ഠനായി നിന്റെ പ്രാണവായുവിനെ ഭ്രൂമമധ്യമാക്കി ധ്യാനയുക്തനായിടുന്ന പുരുഷന്നതെത്തിടുന്നിതെന്നിലും. ഓങ്കാരമെന്നു വേദവിത്തു ചൊല്ലിടുന്നൊരക്ഷരം യതികളാദിയായിടുന്ന യോഗിയെത്തിടും പദം. ബ്രഹ്മചര്യനിഷ്ഠനായി ആഗ്രഹിച്ചിടും പദം. ആയതായിടുന്ന മോക്ഷമെന്തതെന്നു ചൊല്ലിടാം. നിന്റെ ദേഹമായതിൻ കവാടമഞ്ചുമായതും
ബന്ധനാക്കി ഹൃത്തിൽ നിന്റെ ചിത്തവും തളച്ചു നിന്റെ പ്രാണനായിടുന്ന വായുവിനെ മൂർദ്ധവിങ്കലാക്കിടുമ്പോളാണോ യോഗധാരണത്തിലെന്നു ചൊൽവതും ദേഹി ദേഹമുക്തനായിടുന്ന കാലമായതിൽ ബ്രഹ്മമായിടുന്നൊരോങ്കാരമേകമക്ഷരം ജപിച്ചുകൊണ്ടിതെന്നുള്ളിലൊത്തിടുന്ന പുരുഷനു ലഭ്യമായിടുന്നതുണ്ടു പരമമായ ഗതിയതും മറ്റൊന്നിലും ശ്രദ്ധ വ്യാപരിച്ചിടാതെ നിത്യേന എന്നെ സ്മരിച്ചു നിരന്തരം നിഷ്ഠയോടെന്നെ ഭജിക്കുന്ന യോഗിക്കു സുലഭനാകുന്നു ഞാനെന്നറിഞ്ഞിടുക എന്നെയും പ്രാപിച്ചു പരമമായിടുന്ന സംസിദ്ധി കൈവരിക്കും മഹാത്മാക്കളായിടുന്ന യോഗി പുനർജനിച്ചിട്ടിന്നി ദുഃഖാലയം പ്രവേശിപ്പതും ഇല്ലടോ ബ്രഹ്മലോകത്തിനെ പ്രാപിച്ചിരെങ്കിലും സംഭവിക്കും മൃത്യുജന്മങ്ങൾ പിന്നെയും എങ്കിലിന്നെന്നെയും പ്രാപിച്ചിടുന്നവർക്കുണ്ടാകയില്ല പുനർജന്മമായതും മനുഷ്യർ തന്റെ ഒരായിരം യുഗമാണു ബ്രഹ്മാവു തൻ പകൽ രാത്രിയുമത്രയും ആയതാണെന്നുള്ളറിവിനെയാണ് അഹോരാത്ര ജ്ഞാനമായി ചൊല്ലുന്നു മനുഷ്യർ അവ്യക്തമായുള്ള സർവബോധങ്ങളും വ്യക്തമായിടും ദിനാരംഭവേളയിൽ ആയവ വീണ്ടും അവ്യക്തമായിടുന്നതുണ്ടെന്നു രാത്രിതൻ അന്ധകാരത്തിലും പകരായിടുമ്പോളി ഭൗതിക വൃത്തിക്കു വേണ്ടിടും ദേഹങ്ങൾ ലഭ്യമായിടുന്നിതായതാം ദേഹമോ നഷ്ടമായിടുന്നു രാത്രി തൻ നിദ്രയിൽ വീണ്ടും ഉണർന്നിടും ഇപ്രകാരം ഭവിച്ചിടുന്ന ഭൗതിക വ്യക്ത വ്യക്തങ്ങളായിടും ഭാവത്തിനപ്പുറത്തുള്ളതാവ വ്യക്തമാകും സനാതന സത്യത്തിനില്ലൊരു നാശവും ആയതാം അവ്യക്ത സത്യമാം ഓങ്കാരമായിടും പരമമായിടും നഗരിയതിൽ പ്രാപിച്ചിടുന്നവനില്ല പുനർജന്മമായതൻ പരമമായിടുന്ന ധാമവും പാർത്ഥപ്രപഞ്ചത്തിലുള്ള ധാമാകെയും ഉള്ളിലാക്കിയിടുന്നവൻ തന്നെയാണ് പ്രപഞ്ചത്തിലാകെയും വ്യാപരിച്ചിടുന്നവൻ ലഭ്യനാകുന്നിതേകാഗ്രഭക്തിയാൽ ചൊല്ലിടാം നിന്നോടിതേതേതു കാലത്തു ദേഹം ഉപേക്ഷിച്ചിടുന്നത ദേഹിക്കതുണ്ടാകയില്ല പുനർജന്മം എപ്പോഴാണുണ്ടായിടുന്നതും എന്നു നീ കേളിടോ അഗ്നിജ്യോതിശിവ തന്റെ സാന്നിധ്യത്തിലല്ലയെങ്കിൽ പകൽ ശുക്ലപക്ഷം പിന്നെ ഉത്തരായണമായൊരാറു മാസത്തിലി ദേഹം ത്യജിപ്പവൻ പ്രാപിപ്പിതെന്നിലും അഗ്നിജ്യോതിശിവ തന്റെ സാന്നിധ്യത്തിലല്ലയെങ്കിൽ പകൽ ശുക്ലപക്ഷം പിന്നെ ഉത്തരായണമായൊരാറു മാസത്തിലി ദേഹം ത്യജിപ്പവൻ പ്രാപിപ്പിതെന്നിലും രാത്രിയിൽ കൃഷ്ണപക്ഷത്തിലല്ലെങ്കിലി പുക പൊങ്ങിടത്തു വച്ചല്ലാകിലി ദക്ഷിണായനത്തിങ്കൾ മരിക്കുന്നവൻ ചന്ദ്രലോകവും പോകെ പുനർജനിക്കുന്നതും
വെളുപ്പും കറുപ്പുമായിടുന്നൊരീരണ്ടതാണി ജഗത്തിന്റെ ഗതിയെന്നു വേദവും ചൊല്ലുന്നതായ പ്രകാശത്തിലൂടെ ഗമിക്കുകിൽ ഇല്ല ഉലർജനി ഈ രണ്ടു മാർഗമറിഞ്ഞിടും യോഗിക്കതുണ്ടാകയില്ലൊരു ചിന്താക്ലേശവും ആയതുകൊണ്ടെന്റെ പാർദ്ധനാം അർജുന ഞാനിയ യോഗിയായിട്ടു വർത്തിക്കടോ യജ്ഞവേദം തപസ്ദാനമിവകളാൽ കൈവരിച്ചിടുമി പുണ്യബലത്തെ അറിഞ്ഞിട്ടിതെന്നെ ഉൾക്കൊള്ളുന്ന യോഗിയോ പ്രാപിപ്പതുണ്ടിന്നതെന്നെയും അർജുന യജ്ഞവേദം തപസ്ദാനമിവകള കൈവരിച്ചിടുമീ പുണ്യ ബലത്തെ അറിഞ്ഞിട്ടിതെന്നെ ഉൾക്കൊള്ളുന്ന യോഗിയോ പ്രാപിപ്പതുണ്ടിന്നതെന്നെയും അർജുന. ഇപ്രകാരം ഭഗവത്ഗീതയുടെ അക്ഷരബ്രഹ്മയോഗം എന്ന പേരിലുള്ള 8-ാം അധ്യായം സമാപിച്ചു.